നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ അറിയാതെ പ്രയോഗിച്ചു പോകുന്ന ഒരു പദപ്രയോഗമാണ് ഭൗതിക ശരീരം. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഭൗതിക ശരീരമെന്നൊന്നില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അവർക്ക് ആത്മീയ ശരീരമില്ലല്ലോ. ഈ ഭൗതിക ലോകത്തെ രാഷ്ട്രീയമാണ് അവരെ ആ പ്രത്യയശാസ്ത്രത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചിരുന്നു. വി എസ് രഞ്ജിത്ത് സഖാവ് പുഷ്പൻ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അണികളുടെ അനുഭാവികളുടെ ഇപ്പോഴും ഇനി കമ്മ്യൂണിസ്റ്റ് ലോകവുമായി ബന്ധപ്പെടാത്തവർക്ക് പോലും വൈകാരികമായ ഒരു മനുഷ്യനാണ്. 30 വർഷക്കാലം അദ്ദേഹം സഹനത്തിൻ്റെ ഒരു വലിയ മഹാസാഗരമാണ് നീന്തിക്കടന്നത്. പക്ഷെ അപ്പോഴെല്ലാം അടിയുറച്ച് പാർട്ടിയോടൊപ്പം നിൽക്കുകയും പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എപ്പോഴും നേതാക്കൾ പുഷ്പനോടൊപ്പം എത്തുമായിരുന്നു. ഇപ്പോഴും നേതാക്കൾ പുഷ്പനോടൊപ്പമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുതിർന്ന നേതാവിന് കൊടുക്കുന്ന യാത്രയപ്പ് തന്നെ പാർട്ടി പുഷ്പന് നൽകും എന്നാണ്. എങ്ങനെയാണ് അന്ത്യയാത്ര? വി എസ് രഞ്ജിത്ത്. ഡോക്ടറും തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരെ വൈകാരികമായിട്ടാണ് ഇന്നലെ പുഷ്പൻ്റെ അന്ത്യ വാർത്തയോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ DYFA യൂത്ത് സെൻറ്ററിൽ ഈ പൊതുദർശനം തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് തുടങ്ങിയ പൊതുദർശനമാണ് ഇപ്പോഴും തുടരുന്നു. 8 മണിയോടുകൂടി ഇവിടെ നിന്ന് വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ റോഡിൽ ഉടനീളം, നാദാപുരം റോഡിലും വടകരയിലും ഒക്കെ ചെറിയ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ 8 മണിക്ക് വിലാപയാത്ര ആരംഭിക്കും. ഇന്നലെ വൈകിട്ട് 3:30 കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പുഷ്പൻ്റെ അന്ത്യം സംഭവിച്ചത്. 2 ഓഗസ്റ്റ് പുഷ്പനെ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഹൃദയാഘാതമുണ്ടായി, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയായിരുന്നു. പുഷ്പനെ സംബന്ധിച്ച് CPM വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ വലിയ ആവേശവും ഊർജവുമായിരുന്നു പുഷ്പൻ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പുഷ്പനെ അറിയാമോ എന്ന് വളരെ അഭിമാനത്തോടുകൂടി വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും അണികളുമൊക്കെ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ചിരുന്നു. പുഷ്പൻ ഉയിരാണ്, ഉശിരാണ് എന്ന് അവർ പാടി പുകറ്റിയിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവിനെ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ വിയോഗം, അതുപോലെ തന്നെ വളരെ വൈകാരികമായി, ഒരുപക്ഷെ ഒരു നേതാവിനോടുള്ളതിനേക്കാൾ കൂടുതൽ വൈകാരികമായ ഒരു അടുപ്പം പുഷ്പനോടുണ്ടായിരുന്നു. സാധാരണ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് നമ്മൾ പറയാറുണ്ട് ചിലരെ കുറിച്ച്. പക്ഷേ പുഷ്പൻ ആ പദം അന്വർത്ഥമാക്കിയ ഒരു വ്യക്തിയായിരുന്നു. കാരണം 94 നവംബർ 25 തലയ്ക്ക് പിറകിൽ വെടിയേറ്റ പുഷ്പൻ പിന്നീട് അങ്ങോട്ട് ചലനമറ്റ് ശയ്യാവലംബിയായിരുന്നു. ആ കിടന്ന കിടപ്പിൽ പോലും അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യവും എത്രയോ പ്രവർത്തകർക്ക് വലിയ ഊർജമായിരുന്നു. പുഷ്പനെ കാണാൻ വേണ്ടി മാത്രം കുത്തുപറമ്പിലേക്കും അവിടുത്തെ ചൊക്കളിയിലെ വീട്ടിലേക്ക്, മേനപ്പുറത്തെ വീട്ടിലേക്ക് ആളുകൾ എത്താറുണ്ടായിരുന്നു. അക്കാലത്ത് 94 കാലഘട്ടത്തിലൊക്കെ DYFA പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് പുഷ്പൻ്റെ വിയോഗം അത്രമേൽ വൈകാരികമാണ്. അതിനുശേഷവും ഇപ്പോഴും SFI മുതൽ CPMൻ്റെ എല്ലാ വർഗജന ബഹുജന പ്രസ്ഥാനങ്ങൾക്കും പുഷ്പൻ വലിയ ആവേശമായിരുന്നു. ഇപ്പോൾ DYFA നേതാക്കന്മാർ, DYFA സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, കോഴിക്കോട് ജില്ലയിലെ CPMൻ്റെ നേതാക്കന്മാർ മുഴുവൻ ഇവിടേക്കുണ്ട്. ഇന്നിപ്പോൾ ഈ വിലാപയാത്ര നേരെ തലശ്ശേരി ടൗൺ ഹാളിലേക്കായിരിക്കും പോവുക. അതിനുശേഷം അവിടെ പൊതുദർശനം ഉണ്ടായിരിക്കും. അവിടെ പൊതുദർശനത്തിന് ശേഷം ചൊക്ലി ഈ രാമവിലാസം സ്കൂളിലേക്ക് പോകും. അവിടുത്തെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും മേനപ്പുറത്തെ വീട്ടിൽ വൈകിട്ട് 5 മണിയോടുകൂടി സംസ്കാരം നടക്കുക. ഈ വിലാപയാത്രയിൽ ഉടനീളം ആളുകൾക്ക് ഈ വഴിയിൽ, പ്രത്യേകിച്ച് വടകരയൊക്കെ വിപ്ലവ മണ്ണാണ്, അവിടെയൊക്കെ ആളുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. ആ വിലാപയാത്രയിൽ ഉടനീളം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഓരോ ഇടങ്ങൾ പ്രത്യേകമായി ക്രമീകരിച്ച് പാർട്ടി പ്രവർത്തകർക്ക് അവിടെ എത്താനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. തലശ്ശേരി ടൗൺ ഹാളിലും ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെല്ലാം അങ്ങോട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി ഒരുപക്ഷെ രാമവിലാസം സ്കൂളിലേക്കായിരിക്കും എത്തുക. ആ രാമവിലാസം സ്കൂളിൽ മുഖ്യമന്ത്രി അവിടെ പുഷ്പനോടൊപ്പം ഉണ്ടായിരിക്കും. ഇന്നലെ പുഷ്പനെ ഓർമ്മിക്കുമ്പോൾ പലപ്പോഴും ഈ മുതിർന്ന നേതാക്കൾ, അവർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയാലും ശരി, അവർ പാർട്ടിയുടെ ഉന്നത സ്ഥലങ്ങളിലേക്ക് എത്തിയാലും ശരി, അവരൊക്കെ പുഷ്പനെ പോയി ഈ മേനപ്പുറത്തെ വീട്ടിൽ കാണുന്ന ഒരു പതിവ് രീതിയുണ്ടായിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി തെറ്റാത്തൊരു രീതിയാണ്. അപ്പോൾ സഖാവ് പുഷ്പനെ കണ്ടിട്ടാണ് ഒന്നുകിൽ അവർ ചുമതല ഏറ്റെടുക്കുന്നത്, അതല്ലെങ്കിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നതിന് മുമ്പ് ആ ആഴ്ചയിൽ തന്നെ പുഷ്പനെ വന്ന് കാണുമായിരുന്നു. സാധാരണ നമ്മളിത് കാണാറുള്ളത് പുന്നപ്രയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പല മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പനെ പാർട്ടി ചേർത്തുപിടിക്കുകയും പാർട്ടി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു. DYFA വെച്ചുകൊടുത്ത വീട്ടിലാണ് പുഷ്പൻ ഇപ്പോൾ അന്ത്യവിശ്രമം
കൊള്ളാൻ പോകുന്നത്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രകാശനടക്കം വി എസിന്റെ കാലത്ത് ജോലി കിട്ടുകയും ചെയ്തുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് 94 നവംബർ 25 വെടിയേൽക്കുമ്പോൾ പുഷ്പന്റെ ജീവിതമെന്ന് പറയുന്നത് ബാംഗ്ലൂരോ മറ്റോ ഏതോ ഒരു ഷോപ്പിൽ അദ്ദേഹം ഒരു സെയിൽസ്മാൻ മാത്രമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അത്ര വലിയ DYFI നേതാവാണ് അല്ലെങ്കിൽ DYFI ഒരു അംഗമാണ് എന്നതിനും അപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലമൊന്നും പുഷ്പനുണ്ടായിരുന്നില്ല. കടകളിലൊക്കെ നമ്മൾ കണ്ണൂരൊക്കെ കാണുന്നത് പോലെ എല്ലാ കടകളിലും കച്ചവടം ചെയ്യാനിരിക്കുന്ന ഒരു സാധാരണ തൊഴിലാളി മാത്രമായിരുന്നു പുഷ്പൻ. ആ പുഷ്പൻ്റെ ജീവിതത്തിലാണ് മറ്റുള്ള 5 DYFI പ്രവർത്തകരുടെ ജീവിതത്തിൽ എന്നതുപോലെ ദുരന്തമുണ്ടാവുന്നതും. അവിടെ നിന്നിങ്ങോട്ട് പുഷ്പനെ പാർട്ടി കണക്കാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഈ യാത്രയേപ്പും അത്രയും വലിയ രീതിയിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത, അല്ലേ പുഷ്പൻ? അല്ലേ രഞ്ജിത്? തീർച്ചയായിട്ടും ഈ കുത്തുപറമ്പ് രക്തസാക്ഷികളെ നമുക്കറിയാം. KK രാജീവൻ, KV റോഷൻ, V മധു, C ബാബു, ഷിബുലാൽ എന്നീ ഈ ആ പേരുകൾക്കൊപ്പം ഇനി പുഷ്പനെയും നമുക്ക് ഈ സഖാക്കൾ ചേർത്ത് വെക്കും. DYFI